ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എ സി മന്ത്രിയുടെ പുതിയൊരു സൈക്കോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൈക്കോളജിയിലെ വികസനത്തിൻ്റെ വിവിധ വശങ്ങൾ എന്നൊരു ടോപ്പിക്കാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓളം അടിച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് തുടങ്ങാം വികസനത്തിൻ്റെ വിവിധ വശങ്ങൾ രണ്ട് പാർട്ടായിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അഞ്ച് വശങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് വികസനത്തിൻ്റെ വിവിധ വശങ്ങൾ പ്രധാനമായിട്ടും അഞ്ച് തരത്തിലുള്ള വികസനത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ശാരീരിക വികസനം അഥവാ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് വൈജ്ഞാനിക വികസനം അഥവാ കൊഗ്നെറ്റീവ് ഡെവലപ്മെൻറ്റ് സാമൂഹികവും സന്മാർഗികവുമായിട്ടുള്ള വികസനം അഥവാ സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ് വൈകാരിക വികസനം അഥവാ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഭാഷാപരമായ വികസനം അഥവാ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇത്രയുമാണ് വികസനത്തിൻ്റെ വിവിധ വശങ്ങൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം വികസനത്തിൻ്റെ വിവിധ വശങ്ങളിലെ ആദ്യത്തെ വികസനത്തിൻ്റെ വശമാണ് ശാരീരിക വികസനം അഥവാ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനൊന്നുമില്ല ജസ്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ വ്യക്തിയുടെ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങളിൽ മാറ്റങ്ങൾ വരുന്ന പ്രക്രിയയാണ് ശാരീരിക വികസനം ശാരീരിക വികസനത്തിലെ ബാഹ്യവ്യതിയാനങ്ങളാണ് ഉയരം തൂക്കം എന്നിവയുടെ വർധനവ് ശാരീരികാനുപാതത്തിലെ മാറ്റം എന്നിവയൊക്കെ ശരീരത്തിലെ വികസനത്തിലെ ആന്തരിക വ്യതിയാനങ്ങളാണ് ശാരീരിക വളർച്ചയോടൊപ്പം ശ്വസന വ്യവസ്ഥ രക്തചംക്രമണ വ്യവസ്ഥ പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയിലെ മാറ്റം മസ്തിഷ്കം പൂർണ്ണ വളർച്ചയിലെത്തുന്ന പ്രായമാണ് പതിനാറ് വയസ്സ് മസ്തിഷ്കം പൂർണ്ണ വളർച്ചയിലെത്തുന്ന പ്രായം പതിനാറ് വയസ്സാണ് അതായത് ശാരീരിക വികസനം അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെൻ്റിൽ നമ്മൾ പറഞ്ഞു ബാഹ്യപരമായിട്ടും ആന്തരികപരമായിട്ടും അവയവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ശാരീരിക വികസനം അതിൽ ബാഹ്യം എന്ന് പറയുന്ന നമ്മുടെ ഹൈറ്റ് വെയ്റ്റ് ഒക്കെ അതിൽ വരുന്ന ചേഞ്ചസ് ആണ് അതായത് ആന്തരിക വ്യതിയാനങ്ങളിൽ പറയുന്നത് ശാരീരിക വളർച്ചയോടൊപ്പം തന്നെ ശ്വസന വ്യവസ്ഥയിലും രക്തചംക്രമണ വ്യവസ്ഥയിലും പ്രത്യുത്പാദന വ്യവസ്ഥയിലൊക്കെ വരുന്ന മാറ്റങ്ങളാണ് ആന്തരിക എന്ന് പറയുന്നുള്ളത് പേശി ചലനങ്ങളുടെ നിയന്ത്രണം ഉൾക്കൊള്ളുന്ന വികസന പ്രക്രിയയാണ് ചാലകശേഷി വികസനം അഥവാ മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ചാലകശേഷി വികസനത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് പേശി ചലനങ്ങളിൽ അന്തർഭ്രവിച്ചിട്ടുള്ള ശക്തി വേഗം സൂക്ഷ്മത ഒത്തിണക്കം ചാലകശേഷി വികസനത്തിൻ്റെ സവിശേഷതകളാണ് പേശി ചലനങ്ങളിൽ അന്തർഭ്രവിച്ചിട്ടുള്ള ശക്തി വേഗം സൂക്ഷ്മത ഒത്തിണക്കം കുട്ടികളിൽ ചാലക വികസനത്തിന് തടസ്സമാകുന്ന കാരണങ്ങളാണ് അനാരോഗ്യം ബുദ്ധിപരമായ ന്യൂനത അംഗവൈകല്യം സ്ഥൂല ശരീരം ഭയം ഉത്തേജനത്തിൻ്റെ അഭാവം കുട്ടികളിൽ ചാലക വികാസന വികസനത്തിന് തടസ്സമാകുന്ന കാരണങ്ങളാണ് അനാരോഗ്യം ബുദ്ധിപരമായ ന്യൂനത അംഗവൈകല്യം സ്ഥൂല ശരീരം ഭയം ഉത്തേജനത്തിൻ്റെ അഭാവം ഇത്രയും മാത്രമേ നമുക്ക് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ശാരീരിക വികസനത്തിൽ പഠിക്കാനുള്ളൂ ഒരു വ്യക്തിയുടെ ബാഹ്യമായിട്ടും ആന്തരികവുമായിട്ട് അവയവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ശാരീരിക വികസനത്തിൽ പറയുന്നത് ആന്തരികത്തിൽ നമ്മൾ പറഞ്ഞു ശ്വസന വ്യവസ്ഥയിലും രക്തചംക്രമണ വ്യവസ്ഥയിലും പ്രത്യുത്പാദന വ്യവസ്ഥയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റമാണ് ഇനി ബാഹ്യത്തിലാണെങ്കിൽ ഹൈറ്റിലും വെയ്റ്റിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളാണ് മസ്തിഷ്കം പൂർണ്ണ വളർച്ചയിലെത്തുന്നത് പതിനാറാം വയസ്സിലാണെന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈജ്ഞാനിക വികസനം അഥവാ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റിനെ കുറിച്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഈ ഒരു ഏരിയ നിങ്ങൾ വിടരുത് ശരിക്കും പഠിച്ചോളുക വൈജ്ഞാനിക വികസനം അഥവാ കൊഗ്നെറ്റീവ് ഡെവലപ്മെൻറ്റ് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട് നമുക്കത് ഏതൊക്കെയാണെന്നുള്ളതും കൂടി ഡിസ്കസ് ചെയ്ത് പോവാം വൈജ്ഞാനിക വികസനം അല്ലെങ്കിൽ കൊഗ്നെറ്റീവ് ഡെവലപ്മെൻ്റിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ബ്രോണറിൻ്റെയും പിയാഷയുടെയും വികസനത്തിൻ്റെ ഘട്ടങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക നമുക്ക് നോക്കാം വൈജ്ഞാനിക വികസനം അഥവാ കൊഗ്നേറ്റീവ് ഡെവലപ്മെൻ്റ് എന്താ നോക്കുക അനുസ്തം മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനോ സങ്കീർണമായ വൈജ്ഞാനിക ശേഷികൾ ആവശ്യമായി വരുന്ന ഒരു പ്രവർത്തനം വിജയകരമായി നിർവഹിക്കുന്നതിനോ വ്യക്തിയെ സഹായിക്കുന്ന മാനസിക ശേഷികളുടെയും കഴിവുകളുടെയും വികസന ഫലമാണ് വൈജ്ഞാനിക വികസനം അഥവാ ഭൗതിക വികസനം എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റിൽ ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട് ആ ചേയ്ഞ്ചിനനുസരിച്ചിട്ട് ആ സിറ്റുവേഷനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് നമുക്കുണ്ടായിരിക്കേണ്ട ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ വൈജ്ഞാനികപരമായിട്ടുള്ള ശേഷികൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രവൃത്തി നമ്മൾ വിജയകരമായിട്ട് നിർവഹിക്കുന്നത് അതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന നമ്മുടെ മാനസിക ശേഷികളുടെ അല്ലെങ്കിൽ കഴിവുകളുടെയും വികസനത്തിനെയാണ് വൈജ്ഞാനിക വികസനം എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് ബ്രൂണറിൻ്റെതും പി വികസന ഘട്ടങ്ങളാണ് പഠിക്കാനുള്ളത് ആദ്യം നമുക്ക് ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ നോക്കാം ആശയങ്ങൾ രൂപീകരിക്കാനും അങ്ങനെ വൈജ്ഞാനിക ഘടന കെട്ടിപ്പടുക്കുവാനും വ്യക്തി ഉപയോഗിക്കുന്ന അനുഭവങ്ങളുടെ സ്വഭാവത്തെ ആധാരമാക്കി വൈജ്ഞാനിക വികസന ഘട്ടം അവതരിപ്പിച്ചത് ബ്രൂണർ ആശയങ്ങൾ രൂപീകരിക്കാനും അങ്ങനെ വൈജ്ഞാനിക ഘടന കെട്ടിപ്പടുക്കുവാനും വ്യക്തി ഉപയോഗിക്കുന്ന അനുഭവങ്ങളുടെ സ്വഭാവത്തെ ആധാരമാക്കി വൈജ്ഞാനിക വികസന ഘട്ടം ആവിഷ്കരിച്ചതാണ് ബ്രൂണർ ദി കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകം എഴുതിയത് ജെറോം എസ് ബ്രൂണറാണ് ദി കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ബ്രൂണറിൻ്റെ പുസ്തകമാണ് ബ്രൂണറിൻ്റെ മറ്റു പുസ്തകങ്ങളും കൂടി നോക്കുക പ്രോസസ്സ് ഓഫ് എഡ്യൂക്കേഷൻ എ സ്റ്റഡി ഓഫ് തിങ്സ് സ്റ്റഡീസ് ഇൻ കൊഗ്നെറ്റീവ് ഗ്രോത്ത് മൈൻഡിങ് ദി ലാ ദി മൈൻഡിങ് ഓഫ് എംനിമോണിസ്റ്റ് ആക്ട് ഓഫ് മീനിങ് പുസ്തകങ്ങളുടെ പേര് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ദി കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകം ബ്രൂണറാണ് ദി കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ഇനി നമ്മൾ പഠിക്കുന്നത് ബ്രൂണറിൻ്റെ വികസന ഘട്ടങ്ങൾ എന്തൊക്കെയാ നോക്കുക ബ്രൂണറിൻ്റെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളായിട്ടാണുള്ളത് പ്രവർത്തനഘട്ടം ബിംബനഘട്ടം പ്രതിരൂപാത്മക ഘട്ടം പ്രവർത്തനഘട്ടം അഥവാ ഇനാക്റ്റീവ് സ്റ്റേജ് ബിംബനഘട്ടം അഥവാ ഐക്കോണിക് സ്റ്റേജ് പ്രതിരൂപാത്മക ഘട്ടം അഥവാ സിംബോളിക് സ്റ്റേജ് ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഓർഡറിൽ തന്നെ പഠിക്കുക അതൊരു പ്രീവിയസ് ആണ് ഡൂണറിൻ്റെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് അത് അതിൻ്റെ ക്രമം ശരിയാക്കാനുള്ളത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഓർഡറിൽ തന്നെ പഠിക്കുക പ്രവർത്തന ഘട്ടം ബിംബനഘട്ടം പ്രതിരൂപാത്മക ഘട്ടം എന്താണ് പ്രവർത്തന ഘട്ടം അഥവാ എനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് ശിശു കാര്യങ്ങൾ കായിക പ്രവൃത്തിയിലൂടെ പഠിക്കുന്ന ഘട്ടമാണ് ഘട്ടം അല്ലെങ്കിൽ മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള പഠനഘട്ടമാണ് ഘട്ടം രണ്ടേ രണ്ട് പോയിന്റ്സേ പഠിക്കാനുള്ളൂ ശിശു കാര്യങ്ങൾ കായിക പ്രവൃത്തിയിലൂടെ പഠിക്കുന്ന ഘട്ടവും അപ്പോൾ തന്നെ മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള പഠനഘട്ടവും ഘട്ടം അഥവാ എനാക്റ്റീവ് സ്റ്റേജ് ആണ് രണ്ടാമത്തെ സ്റ്റേജാണ് ഘട്ടം അഥവാ ഐക്കോണിക് സ്റ്റേജ് വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രത്യക്ഷണത്തിന് വിധേയമായതുമായിട്ടുള്ള വികസനഘട്ടമാണ് ബിംബനഘട്ടം കായിക പ്രവർത്തനങ്ങളിൽ നിന്നും ബിംബങ്ങൾ സ്വതന്ത്രമാക്കുന്ന ഘട്ടമാണ് ബിംബനഘട്ടം ബിംബനഘട്ടത്തിൽ എന്താ പറഞ്ഞത് വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രത്യക്ഷണത്തിന് വിധേയമായതുമായിട്ടുള്ള വികസനഘട്ടമാണ് ബിംബനഘട്ടം കായിക പ്രവർത്തനങ്ങളിൽ നിന്നും ബിംബങ്ങൾ സ്വതന്ത്രമാകുന്ന ഘട്ടവും ബിംബനഘട്ടമാണ് നമ്മൾ പഠിക്കുന്നത് പ്രതിരൂപാത്മക ഘട്ടം അഥവാ സിംബോളിക് സ്റ്റേജ് വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രതീകങ്ങൾ ഭാഷാവഴി അവതരിപ്പിക്കുന്ന ഘട്ടമാണ് പ്രതിരൂപാത്മക ഘട്ടം പ്രവർത്തനവും ബിംബവും ഭാഷാപദങ്ങളായിട്ട് മാറ്റുന്ന ഘട്ടമാണ് പ്രതിരൂപാത്മക ഘട്ടം വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രതീകങ്ങൾ ഭാഷാ വഴി അവതരിപ്പിക്കുന്ന ഘട്ടമാണ് പ്രതിരൂപാത്മക ഘട്ടം ഈ ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക ജെറോമിയസ് ബ്രൂണർ ആശയരൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് നോക്കുക ബിംബനഘട്ടം പ്രതീകാത്മക ഘട്ടം വിചിന്തന ഘട്ടം പ്രവർത്തന ഘട്ടം അറിയാലോ ഏതാണ് വിചിന്തന ഘട്ടം അടുത്ത ചോദ്യം നോക്കുക ബ്രൂണറുടെ വൈജ്ഞാനിക വികാസന ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് പ്രതിരൂപാത്മകം ബിംബനം പ്രവർത്തനം പ്രവർത്തനം ബിംബനം പ്രതിരൂപാത്മകം അങ്ങനെയെല്ലാം തെറ്റും തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഏതാണ് ശരിയുത്തരം പ്രവർത്തന ഘട്ടം ബിംബനഘട്ടം പ്രതിരൂപാത്മക ഘട്ടം ബ്രൂണറിൻ്റെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിൽ രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളാണ് നമുക്ക് നോക്കാം പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഏതൊക്കെയാണുള്ളത് നാല് പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് വികസനം സാധ്യമാകുന്നതെന്നാണ് പിയാഷ പറയുന്നത് പരിപക്വനം അഥവാ മെച്യുറേഷൻ അനുഭവം അഥവാ എക്സ്പീരിയൻസ് സാമൂഹിക കൈമാറ്റം അഥവാ സോഷ്യൽ ട്രാൻസ്മിഷൻ മനോസന്തുലന തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിൽബ്രിയം നാല് കാരണങ്ങളാണ് പിയാഷെ പറയുന്നുള്ളത് ഇനി നമ്മൾ പഠിക്കുന്നത് പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും നാല് ഘട്ടങ്ങളായിട്ടാണുള്ളത് ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ് പ്രാഗ് മനോവ്യാപാര ഘട്ടം അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് മൂർത്ത മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഔപചാരിക മനോവ്യാപാര ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഒന്നാമത്തെ സ്റ്റേജ് നോക്കുക ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ് ഈ ഒരു ഘട്ടത്തിൽ ഏകദേശം ആദ്യത്തെ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ കഥയാണ് പറയുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടം ആദ്യ രണ്ട് വർഷം പ്രായമാണ് പറയുന്നത് ആദ്യ രണ്ട് വർഷം മുഖ്യ മുഖ്യ ശേഷികളെന്ന് പറയുന്നത് വസ്തുസ്ഥിരതയെക്കുറിച്ചുള്ള ബോധം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പെർമനൻസിനെ കുറിച്ചിട്ടുള്ള ബോധമാണ് പറയുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് വർഷമാണ് ഈ ഒരു വർഷത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് വസ്തുസ്ഥിരതയെക്കുറിച്ചുള്ള ബോധം കുട്ടികൾക്ക് ഉണ്ടാകുന്നത് രണ്ടാമത്തെ സ്റ്റേജാണ് പ്രാഗ് മനോ വ്യാപാര അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് പ്രാഗ് മനോവ്യാപാര അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയാണ് ഏകദേശം പ്രായം എന്ന് പറയുന്നത് പ്രാഗ്മനോ വ്യാപാര എന്ന് പറഞ്ഞത് രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയാണ് ഈ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ശേഷികൾ എന്താ നോക്കുക വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നു ഭൂതവർത്തമാന കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ആശയങ്ങൾ ഉപയോഗിച്ച് ലഘുവായിട്ടുള്ള ബന്ധങ്ങൾ ഊഹിച്ചെടുക്കുന്നു പ്രാഗ്മനോ വ്യാപാര ഘട്ടമാണ് പറഞ്ഞത് പ്രീ ഓപ്പറേഷനൽ സ്റ്റേജ് രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയാണ് ഏകദേശം പ്രായം എന്ന് പറഞ്ഞത് ഈ ഒരു പ്രായത്തിലെ കുട്ടികളുടെ ശേഷി എന്ന് പറഞ്ഞത് വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നു ഭൂത വർത്തമാന കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ആശയങ്ങൾ ഉപയോഗിച്ച് ലഘുവായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഊഹിച്ചെടുക്കുന്ന ഒരു സ്റ്റേജാണ് രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള പ്രീ ഓപ്പറേഷനൽ അതല്ലെങ്കിൽ പ്രാഗ് മനോ വ്യാപാര ഘട്ടത്തിൽ മൂന്നാമത്തെ സ്റ്റേജാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം അഥവാ രൂപാത്മക മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ രൂപാത്മക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ രൂപാത്മക മനോവ്യാപാര ഘട്ടത്തിൽ വരുന്നത് ഈ ഒരു സ്റ്റേജിലുള്ള കുട്ടികളുടെ സവിശേഷതകൾ നോക്കുക ശേഷികൾ നോക്കുക യുക്തിപൂർവം ചിന്തിക്കുവാനും പ്രത്യാവർത്തനത്തിനുമുള്ള ശേഷി വർദ്ധിക്കുന്ന ഒരു സ്റ്റേജാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ രൂപാത്മക മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളാണ് യുക്തിപൂർവം ചിന്തിക്കുവാനും പ്രത്യാവർത്തനത്തിനുള്ള ശേഷിയും വർദ്ധിക്കുന്ന ഒരു സ്റ്റേജാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം നെക്സ്റ്റ് നാലാമത്തെ സ്റ്റേജാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് പതിനൊന്ന് വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് പതിനൊന്ന് വയസ്സ് മുതൽ പ്രായപൂർത്തി വരെയാണ് ഈ ഒരു സ്റ്റേജിലുള്ള കുട്ടികളുടെ ശേഷികളെന്ന് പറയുന്നത് ഗുണാത്മകമായിട്ടുള്ള ചിന്തനത്തിലൂടെയും ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെയും പ്രശ്ന നിർദ്ധാരണമാണ് ഗുണാത്മകമായ ചിന്തനങ്ങളിലൂടെയും ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെയും പ്രശ്നത്തിന് സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രശ്ന നിർദ്ധാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിലുള്ള കുട്ടികളുടെ ശേഷികളെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് പിയാഷയുടെ വൈജ്ഞാനിക ഘട്ടങ്ങൾ ഇന്ദ്രിയ ചാലക ഘട്ടം ആദ്യത്തെ രണ്ട് വർഷമാണ് വസ്തു സ്ഥിരതയെ അല്ലെങ്കിൽ ഓബ്ജക്റ്റ് പെർമനൻസിനെ കുറിച്ചുള്ള ബോധമാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രാഗ് മനോ വ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ ഒരു സ്റ്റേജിലാണ് വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നതും ഭൂതവർത്തമാന കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് രൂപം ആശയങ്ങൾ ഉപയോഗിച്ചിട്ട് ലഘുവായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒഴിച്ചെടുക്കുന്നത് മൂന്നാമത്തെ സ്റ്റേജാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത് യുക്തിപൂർവം ചിന്തിക്കുവാനും പ്രത്യാവർത്തനത്തിനുള്ള ശേഷി വർദ്ധിക്കുന്ന ഒരു സ്റ്റേജാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം നാലാമത്തെ സ്റ്റേജ് ഔപചാരിക മനോവ്യാപാര ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് പതിനൊന്ന് മുതൽ പ്രായപൂർത്തി വരെയാണ് ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ വരുന്നത് ഗുണാത്മകമായിട്ടുള്ള ചിന്തനത്തിലൂടെയും ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെയും പ്രശ്ന നിർദ്ധാരണമാണ് ഈ സ്റ്റേജിലെ കുട്ടികളുടെ ശേഷികൾ എന്ന് പറയുന്നത് ഈ ഏരിയയിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക ജീൻപിയാഷിയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ അഥവാ സീരിയേഷൻ ഉഭയദിശീയ ചിന്ത അഥവാ റിവേഴ്സിബിലിറ്റി പകരൽ ചിന്ത അഥവാ ട്രാൻസിറ്റിവിറ്റി തുടങ്ങിയവ വികസിക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടം ഏത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഔപചാരിക മനോവ്യാപാര ഘട്ടം രൂപാത്മക മനോവ്യാപാര ഘട്ടം ഇന്ദ്രിയ ചാലക ഘട്ടം പ്രാഗ് മനോവ്യാപാര ഘട്ടം ഏതാണ് ഓപ്ഷൻ ബി ആണ് രൂപാത്മക മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ മൂർത്ത മനോവ്യാപാര ഘട്ടം അതിൽ നമ്മൾ എന്താ പറഞ്ഞത് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള സ്റ്റേജാണ് നമ്മൾ പറഞ്ഞത് യുക്തിപൂർവം ചിന്തിക്കുവാനും പ്രത്യാവർത്തനത്തിനുള്ള ശേഷി വർദ്ധിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്തായിരുന്നു ചോദ്യം ടാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ എന്താണ് നമ്മൾ പറഞ്ഞാൽ രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ വസ്തുക്കളുടെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നു ഭൂതവർത്തമാന കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ആശയങ്ങൾ ഉപയോഗിച്ചിട്ട് ലഘുവായിട്ടുള്ള ബന്ധങ്ങൾ ഊഹിച്ചെടുക്കുന്നു അതാണ് നമ്മൾ പ്രീ ഓപ്പറേഷനൽ സ്റ്റേജിൽ പറഞ്ഞത് ഇവിടെ എന്താ ചോദ്യം പിയാഷിയുടെ അഭിപ്രായത്തിൽ ജീവൻ ഇല്ലാത്തവർക്കും ജീവനുള്ളവരുടേതുപോലെ ഗുണങ്ങളുണ്ടെന്ന് കുട്ടികൾ സങ്കല്പിക്കുന്നത് അല്ലെങ്കിൽ അവർ ഊഹിക്കുന്ന സ്റ്റേജാണ് പ്രാഗ്മനോ വ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ജീവൻ ഇല്ലാത്തവർക്കും ജീവനുള്ളവയുടേതുപോലെ ഗുണങ്ങളുണ്ട് അതായത് വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാണ് ആശയങ്ങൾ എന്തൊക്കെയാണ് ബോധവർത്തമാന കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ആശയങ്ങൾ ഉപയോഗിച്ചിട്ട് ലഘുവായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഊഹിച്ചെടുക്കുന്ന സ്റ്റേജാണ് രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള പ്രാഗ് മനോ ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക നാല് അമ്പത് പൈസ ചേർന്നാൽ രണ്ട് രൂപയാകും എങ്കിൽ രണ്ട് രൂപയിൽ എത്ര അമ്പത് പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാഴ്ചയുടെ പ്രാഗ് മനോ ഘട്ടത്തിൽ ഏത് പരിമിതിയിലാണ് വരുന്നത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പ്രത്യാവർത്തന ചിന്ത കൺസർവേഷൻ പ്രതീകാത്മക ചിന്തനം സചേതന ചിന്ത അതായത് നാലൻപത് വയസ്സ ചേർന്ന് കഴിഞ്ഞാൽ രണ്ട് രൂപയാവും എങ്കിൽ രണ്ട് രൂപയിൽ എത്ര അമ്പത് പൈസ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിൽ അത് ആവർത്തിച്ച് ചോദിക്കുന്ന സമയത്ത് കുട്ടിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല എങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സ്റ്റേജാണ് നമ്മൾ പ്രത്യാവർത്തന ചിന്തയിൽ പറയുന്നത് വികസനത്തിൻ്റെ വിവിധ വശങ്ങളിൽ നമ്മൾ പറഞ്ഞു അഞ്ച് വശങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ശാരീരിക വികസനവും വൈജ്ഞാനിക വികസനവും മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനി നമുക്ക് സാമൂഹികവും സന്മാർഗികവുമായിട്ടുള്ള വികസനം അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റും വൈകാരിക വികസനം അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റും ഭാഷാപരമായ വികസനം അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻ്റും നമുക്ക് പഠിക്കാനുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം താങ്ക്